വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ കഴിഞ്ഞ ദിവസമാണ് ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാരോപിച്ച് അറസ്റ്റിലായ മനു മനോജ് എന്ന യുവാവ് ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്തു എന്ന ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു പുറത്തുവന്നത് ഈ വാർത്ത കേട്ട മലയാളികൾ ഏറെ സന്തോഷിച്ചു കാരണം അവനൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചവനല്ലേ അവനിനി ഈ ലോകത്ത് ജീവിക്കാൻ അർഹതയില്ല അവന് അത് അർഹിക്കുന്നു ഇങ്ങനെ ആ വാർത്തകൾക്ക് താഴെയായി മലയാളികൾ കമന്റുകൾ ചെയ്തു എന്നാൽ ഇപ്പോഴിതാ ആ സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തു വന്നിരിക്കുകയാണ് കട്ടപ്പന നരിയപ്പാറയിൽ കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിന് ദളിത് യുവതിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ ഓട്ടോ ഡ്രൈവറായ ഇരുപത്തിനാലുകാരൻ മനു മനോജാണ് മുട്ടം ജില്ലാ ജയിലിൽ തൂങ്ങി മരിച്ചത് വൈകുന്നേരം നാലു മണിയോടെയാണ് സെല്ലിനുള്ളിൽ തോർത്തിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു ഇയാളുടെ പീഡനത്തിനിരയായ പതിനാല് വയസ്സുകാരിയായ ദളിത് പെൺകുട്ടി വീട്ടിനുള്ളിൽ തീ കൊളുത്തി ജീവനൊടുക്കാൻ ശ്രമിക്കുകയും പിന്നീട് ചികിത്സയിലിരിക്കെ ചെയ്തിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ വന്നത് പെൺകുട്ടി തീകൊള്ളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനു പിന്നാലെയാണ് മനു മനോജ് കട്ടപ്പന പോലീസിന് മുമ്പിൽ കീഴടങ്ങിയത് കേസ് വിവാദമായതോടെ ഡിവൈഎഫ്എ പ്രവർത്തകനായിരുന്ന മനുവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു ഒക്ടോബർ ഇരുപത്തിരണ്ടിനായിരുന്നു പെൺകുട്ടിയെ പീഡിപ്പിച്ച മനുവിനെതിരെ കട്ടപ്പന പോലീസിൽ പരാതി ലഭിക്കുന്നത് തൊട്ടടുത്ത ദിവസം വീട്ടിലെ കുളിമുറിയിൽ കയറിയ പെൺകുട്ടി മണ്ണെണ്ണ തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ശരീരത്തിൽ അറുപത് ശതമാനത്തിലേറെ പൊള്ളലേറ്റ പെൺകുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു ഇതിനു പിന്നാലെയാണ് പെൺകുട്ടി മരിക്കുന്നത് ഇപ്പോഴിതാ ഈ സംഭവത്തിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തി നാട്ടുകാരിലൊരാളായ ഒരു യുവാവ് രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ മനു എന്ന വ്യക്തി സി പി ഐ എം അനുഭാവിയും ഡിവൈഎഫ്ഐ പ്രവർത്തകരുമാണ് എന്ന ഒറ്റ കാരണത്താലാണ് വേട്ടയാടപ്പെട്ടത് എന്താണ് സത്യത്തിൽ സംഭവിച്ചത് ിര എന്ന് വിശേഷിപ്പിക്കുന്ന പെൺകുട്ടിയും മനുവും തമ്മിൽ ദീർഘകാലം പ്രണയത്തിലായിരുന്നു ഈ പെൺകുട്ടിയുടെ വീടുമായി ഏറ്റവും ഹൃദയബന്ധമാണ് എനിക്കുള്ളത് പെൺകുട്ടി തീ കൊളുത്തുന്നതിന്റെ തലേദിവസം മനു പെൺകുട്ടിയുടെ വീട്ടിലെത്തുകയും പെൺകുട്ടിയുടെ മാതാവ് മനുവിനെ ശാസിക്കുകയും ഇത് കണ്ട ചില മാന്യന്മാരിടപ്പെട്ട് വിഷയത്തെ പർവ്വതീകരിക്കുകയും ചെയ്തു കട്ടപ്പന സ്റ്റേഷനിൽ വിളിച്ച് പോലീസ് കാര്യങ്ങൾ മനസ്സിലാക്കി മനുവിന് നൂറ് ശതമാനം പ്രണയമാണ് എന്നും അവനും അവളും ഒരു ജാതിയായതിനാൽ അവൾക്ക് പ്രായ പൂർത്തിയാകുമ്പോൾ കല്യാണം കഴിക്കാൻ എഗ്രിമെന്റ് ചെയ്യാൻ തയ്യാറാണ് എന്നും മനു സമ്മതിച്ചു എന്നാൽ മനുവിന്റെ രക്തത്തിന് ദാഹിച്ച ചിലർ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നും മറ്റും പരാതി നൽകി പീഡന കേസാക്കി പെൺകുട്ടി കടുത്ത സമ്മർദ്ദത്തിലായി കുട്ടി ബാത്റൂമിൽ കയറി മണ്ണറിനെ ഒഴിച്ച് ആത്മഹത്യാ ശ്രമം നടത്തി പിന്നീട് കുട്ടി മരണത്തിന് കീഴടങ്ങി ഇതാണ് സത്യം ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാൻ സി പി എമ്മുകാരനോ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അനുഭാവിയോ അല്ല മാധ്യമ പ്രവർത്തകനാണ് സത്യം എന്താണ് എന്ന് അന്വേഷിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കാഞ്ചിയാർ പഞ്ചായത്തിൽ ഇരയുടെ ഫോട്ടോ ഉപയോഗിച്ച് വ്യാപകമായി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിനെതിരെ ഞാൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട് കാഞ്ചിയാറിലെ പ്രതിപക്ഷക്കാരോട് ഒരപേക്ഷ കാഞ്ചിയാർ പഞ്ചായത്തിൽ ഭരിക്കുന്ന സിപിഎംഎക്കാർ ജനവിരുദ്ധ പ്രവർത്തനം നടത്തുന്നുവെങ്കിൽ അതിനെതിരെ ശക്തമായ സമരം നടത്തണം അല്ലാതെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ ഉപയോഗിച്ച് നടത്തുന്ന നാറിയ കളി നിർത്തണം ഈ രണ്ടു പേരുടെ മരണത്തിന് ഉത്തരവാദികൾ ആരായാലും അവരെ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരണം കൊണ്ടുവന്നേ പറ്റൂ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലി നന്ദി